ഓം ശാന്തി. ഇന്ന് നമുക്ക് ഗുൽസാർ ദാദിയുടെ അനുഭവം ബാബയുടെ ഒപ്പം ഉള്ളത് കേൾക്കാം. പിതാശ്രീക്ക് നിസ്വാർത്ഥ പ്യാർ, പിതാശ്രീയുടെ നിസ്വാർത്ഥമായ സ്നേഹം. ദാദി പറയണേ, ഞാൻ യജ്ഞത്തിൽ വന്ന സമയത്ത് വളരെ ചെറിയ കുട്ടിയായിരുന്നു. ദാദി 8 വയസ്സിലാണ് വന്നത്. ബ്രഹ്മബാബ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ശിവബാബയുടെ ഡയറക്ഷൻ പ്രകാരം, ഇത്രയും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളായിരുന്നിട്ട് ഞങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം ബാബ ഏറ്റെടുത്തു. പൊതുവെ നോക്കിയാൽ ലോകത്തിൽ മുതിർന്നവർക്ക് ചെറിയവരുടെ മേൽ അധികാരം ഉണ്ട്, സാധാരണ ലോകത്തിൻ്റെ നിയമമാണ്. ചെറിയവരുടെ മേലെ സമ്പൂർണ്ണ അധികാരം മുതിർന്നവർ വയ്ക്കാറുണ്ട്. പക്ഷേ ബ്രഹ്മബാബയുടെ വിശേഷതയായിരുന്നു, ബാബ ഒരിക്കലും, ഞങ്ങൾ ഇത്രയും ചെറിയ കുട്ടികളായിരുന്നെങ്കിലും, ഒരധികാരം ഞങ്ങളുടെ മേൽ ബാബ ഒരിക്കലും കാണിച്ചിരുന്നില്ല. ഞാൻ ബാബയാണെന്നും നിങ്ങൾ ചെറിയ കുട്ടികളാണെന്നും, ഞാൻ വലിയ ആളാണ് നിങ്ങൾ ചെറിയ കുട്ടികളാണ്, ഈ ഭാവഭേദം ബാബ ഒരിക്കലും കാണിച്ചിരുന്നില്ല. ബാബ ഞങ്ങൾ ഒരിക്കലും ചെറിയ കുട്ടികളുടെ കണ്ണിൽ കണ്ടിട്ടില്ല. ഒരു പക്ഷേ ഞങ്ങൾ ഒരാളിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമ്പോൾ ബാബയുടെ മുന്നിൽ പോകാൻ ഞങ്ങൾക്ക് പേടിയായിരുന്നു. ബാബ എന്ത് പറയും, എന്ത് പറയും, ഭയപ്പാടോടെ ബാബയുടെ മുന്നിൽ പോകുമായിരുന്നു. പക്ഷെ അടുത്തെത്തിക്കഴിഞ്ഞാൽ ബാബ വളരെ സ്നേഹത്തോടെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും, കുട്ടി അറിയുമോ, കുട്ടിക്ക് കുട്ടി ചെയ്ത തെറ്റുകൊണ്ടുണ്ടാകുന്ന ദോഷം എന്താണെന്ന്. എന്നിട്ട് ബാബ ശിക്ഷണം തരുമായിരുന്നു. തെറ്റ് സംഭവിച്ചു അർത്ഥം, ആ സമയത്ത് കുട്ടിയുടെ ബുദ്ധി എവിടെയോ ആയിരുന്നു. കുട്ടി ഏത് സമയത്ത്, എന്നിട്ട് ബാബ തിരുത്തൽ തരുമായിരുന്നു. കുട്ടി ഏത് സമയത്ത് ഏത് കാര്യം ചെയ്യുന്നുവോ ആ സമയത്ത് ബുദ്ധി ആ കാര്യത്തിലുണ്ടായിരിക്കണം, മറ്റൊരു കാര്യവും ചിന്തിക്കരുത്. ഇപ്രകാരം ബാബ വളരെ സ്നേഹത്തോടുകൂടി തെറ്റിലേക്ക് ചൂണ്ടിക്കാണിക്കുകയും തിരുത്തലിലേക്ക് ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ഒരിക്കലും ബാബ മോശവാക്കുകൾ പറഞ്ഞിരുന്നില്ല. വഴക്ക് പറയാണ് എന്ന് തോന്നുമായിരുന്നില്ല. സ്നേഹത്തോടെ പക്ഷേ പാഠം പഠിപ്പിച്ചിരുന്നു. പിതാശ്രീ ബാബ എപ്പോഴും ലെസൺസ് തരികയാണെന്നാണ് തോന്നാറുള്ളത്. ഇനി ഏത് സമയത്ത് ബാബ ഏത് പാഠം പഠിപ്പിക്കുമ്പോഴും തെറ്റ് തിരുത്തൽ തരുന്നതിന് മുമ്പ് ആദ്യം ആ കുട്ടിയുടെ നന്മ വർണ്ണിക്കുമായിരുന്നു. കുട്ടി, കുട്ടിക്കറിയുമോ, കുട്ടി ഇത്രയും ശ്രേഷ്ഠാത്മാവാണ്, ഇത്രയും നല്ല യോഗിയാണ്, ജ്ഞാനിയാണ്, പക്ഷേ കുട്ടിയിൽ നിന്ന് ഈ തെറ്റ് സംഭവിച്ചു, പോട്ടെ, പക്ഷേ മേലിൽ ശ്രദ്ധ വയ്ക്കണം. ഇപ്രകാരമായിരുന്നു ബാബ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നതും തിരുത്തൽ തന്നിരുന്നതും. ബാബയുടെ ഇങ്ങനെയുള്ള ഓരോ തെറ്റ് തിരുത്തലും
ഉള്ളിൽ ഇത്രയും ഉണർവും ഉത്സാഹവും ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ തോന്നുമായിരുന്നു, ഹാ, എനിക്കും ഈ യജ്ഞത്തിൽ പലതും ചെയ്യാൻ കഴിയും. ഈ വിശ്വാസം ഉണ്ടാകുമായിരുന്നു, ഭാവിക്ക് എൻ്റെ മേൽ ഇത്രയും പ്രതീക്ഷയുണ്ട്. ഞാൻ ബാബയുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് എന്തെങ്കിലും ചെയ്ത് കാണിക്കുക തന്നെ ചെയ്യാം. ഇപ്രകാരം കുട്ടികളുടെ ഉള്ളിലെ ബാബയുടെ ആശയങ്ങളെ പൂർത്തീകരിക്കാനുള്ള ഉണർവ് ഉണ്ടാക്കുമായിരുന്നു. ഉന്മേഷവും ഉത്സാഹവും വർദ്ധിപ്പിക്കുക. ദാദി പറയണ ഇതാണ് ആരെയും മുന്നോട്ട് ഉയർത്താനുള്ള വിധി. ദാദി പറയണ ബാബയിൽ നിന്ന് ഈ പാഠം ഞാൻ പഠിച്ചു. ഏതൊരാത്മാവിലും ഉണർവും ഉത്സാഹവും നിറച്ചു കൊടുക്കുക, അതിലൂടെ മാത്രമേ ഉയരാൻ കഴിയൂ. കാരണം ഉയരണമെങ്കിൽ എന്ത് വേണം? ഊർജം വേണം. ഊർജം വേണമെങ്കിൽ ഉന്മേഷോത്സാഹം ഉണ്ടാവണം. അതിൽ നിന്ന് നല്ല ഊർജം ഉണ്ടാക്കണേ. അപ്പോൾ ഊർജം ഉണ്ടാക്കുന്ന വാക്കുകൾ, ചിന്തകൾ നിറഞ്ഞാലേ ഉയരാൻ പറ്റും. അടുത്ത പോയിൻ്റ്, ബാബ എപ്പോഴും പറയുമായിരുന്നു, ചതുർഭുജധാരിയാണെന്ന് മനസ്സിലാക്കും. ഒരിക്കലും ആൺ പെൺ ബോധത്തിലിരിക്കാൻ ബാബ അനുവദിച്ചിരുന്നില്ല. ബാബൻ നമ്മുടെ പാലന കുട്ടിക്കാലം മുതലേ ചെയ്ത് തന്നത് ഒരു രാജകുമാരിയെ വളർത്തും പോലെയായിരുന്നു. അങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നു ബാബ. ഒരു ദിവസം ബാബ പറഞ്ഞു, ഇന്ന് നിങ്ങൾ കുട്ടികൾ ചെരുപ്പ് തുന്നണം, നിങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് ചെരുപ്പുണ്ടാക്കണം. ഞങ്ങൾ ചെറിയ കുട്ടികളല്ലേ, ഞങ്ങളുടെ കുഞ്ഞു കൈകൾ, 9-10 വയസ്സുള്ള കുട്ടികളുടെ കൈകൾക്ക് എത്ര വലിപ്പം ഉണ്ടാകുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞങ്ങളോട് ബാബ പറയണ ചെരുപ്പുണ്ടാക്കൂ, അത് നിങ്ങൾ നിങ്ങളുടെ കൈ സ്വന്തം കൈകൊണ്ട് ചെരുപ്പുണ്ടാക്കണം. കോമളമായിരുന്ന ഞങ്ങളുടെ കൈകൾ, ഞങ്ങൾ ബാബയോട് പറഞ്ഞു, ബാബ ഞങ്ങളുടെ കുഞ്ഞു കൈയല്ലേ, ഞങ്ങളെങ്ങനെ ചെരുപ്പുണ്ടാക്കുക? ചെരുപ്പിൻ്റെ ഇതൊക്കെ, ആ സ്ട്രിപ്പൊക്കെ ഭയങ്കര വലുതല്ലേ, അതിൽ സൂചി കുത്തണ്ടേ? അപ്പോൾ സൂചി ഞങ്ങളുടെ കയ്യിൽ എങ്ങനെ പിടിക്കുക? കൈ വേദനിക്കില്ലേ? ഞങ്ങളുടെ കയ്യിൽ കൊള്ളും, കൈ മുറിയും, ഞങ്ങളെങ്ങനെ ചെരുപ്പ് തുന്നും? ഇങ്ങനെയൊക്കെ ഞങ്ങൾ കുട്ടികളെല്ലാം കൂടി പോയി ബാബയുടെ അടുത്ത് പറഞ്ഞു. അതും അങ്ങനെയല്ലല്ലോ ബാബ, ഈ ചെരുപ്പ് തുന്നുകയൊക്കെ ചെയ്യണത് അത് ഭായിമാരുടെ ജോലിയല്ലേ, ഞങ്ങൾ പെൺകുട്ടികളെങ്ങനെ ചെയ്യുക? അപ്പോൾ പിതാശ്രീ ഉടനെ ചോദിച്ചു, എന്താ എല്ലാ ജന്മങ്ങളും നിങ്ങൾ സ്ത്രീകളായിരിക്കോ? അപ്പം ഞങ്ങൾ പറഞ്ഞില്ലേ ബാബ, ഞങ്ങൾ നരനുമാകും നാരിയുമാകും. അപ്പോൾ ബാബ വീണ്ടും ചോദിച്ചു, ആത്മാവില്ലേ നരൻ്റെയും നാരിയുടെയും രണ്ട് സംസ്കാരങ്ങളും ഉണ്ട്, അതുകൊണ്ടല്ലേ നിങ്ങൾ ഇടയ്ക്ക് നരനും ഇടയ്ക്ക് നാരിയുടെയും ജന്മം എടുക്കണേ? പിന്നെ ഇപ്പം എന്തിനാ പറഞ്ഞേ ഞങ്ങൾ പെൺകുട്ടികളാണ്, ഞങ്ങൾക്ക് ചെരുപ്പ് തുന്നാൻ പറ്റില്ല, ഇത് ഭായിമാരുടെ ജോലിയാണെന്ന്? ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് തോന്നിയത് എൻ്റെ കൈ കുഞ്ഞു കയ്യാ, കോമളക്കൈകളാ, ഈ കോമളക്കൈകളിൽ സൂചി പിടിക്കാൻ പറ്റില്ല? ബാബ ചോദിച്ചു, ഈ ചിന്തയൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് വന്നു? ഞങ്ങൾ പെൺകുട്ടികളാണെന്ന് ചിന്തിച്ചതുകൊണ്ട്, ഒന്ന് കുട്ടിയാണെന്ന് ചിന്തിച്ചതുകൊണ്ട്. ബാബ ചോദിച്ചു, നിങ്ങൾ കുട്ടിയല്ലല്ലോ. രണ്ടാമത്തത് പെൺകുട്ടിയാണെന്ന് ചിന്തിച്ചില്ലേ, അതിന് നിങ്ങൾ പെൺകുട്ടിയല്ലല്ലോ. വീണ്ടും ചോദിച്ചു, ബാബ നിങ്ങൾ ആരാണ്? അപ്പം ഞങ്ങളെല്ലാവരും പറഞ്ഞു, ഞങ്ങൾ ആത്മാക്കളാണ്, ബാബയുടെ മക്കളാണ്. ബാബ പറഞ്ഞു, ഇനിയും പറയൂ നിങ്ങൾ ആരാണ്? ക്യോം നഹി സംജേ
എന്തുകൊണ്ട് നിങ്ങളിത് മനസ്സിലാക്കണില്ല? മേ ചതുർഭുജോ, ഞാൻ ചതുർഭുജധാരിയൻ, ലക്ഷ്മി നാരായണൻ. ലക്ഷ്മിയുടെ സംസ്കാരവും നാരായണ സംസ്കാരവും ഞങ്ങളിലുണ്ട്. അന്ന് മുതലേ ബാബ പറഞ്ഞു, ഞാൻ ചതുർഭുജധാരിയൻ, വിഷ്ണുവാണ്. ശ്രീലക്ഷ്മിയുടെയും ശ്രീനാരായണൻ്റെയും സംസ്കാരം എന്നിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ജോലികളും ചെയ്യും. ഇത് ഭായിമാരുടെ ജോലിയാണ്, ഇത് സിസ്റ്റേഴ്സിൻ്റെ ജോലിയാണ്. ഇങ്ങനെ ഒരു കർമ്മത്തെയും തരംതിരിക്കാൻ പാടില്ല. ഞാൻ ചതുർഭുജമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തു നോക്കൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മവും എത്ര ശ്രേഷ്ഠമാകുന്നറിയോ? സത്യം പറയട്ടെ, ബാബ അന്നത്തെ ദിവസം തന്ന ആ പാഠം, ആ ശിക്ഷണം കിട്ടിയ അന്നത്തെ ദിവസത്തിന് ശേഷം പിന്നീട് ഞങ്ങൾ ഒരാളിലും, ഇത്രയും ചെറിയ കുട്ടികളായിരുന്നെങ്കിലും ഞങ്ങളുടെ ഒരാളുടെ ഉള്ളിലും പിന്നീട് പെൺകുട്ടികളാണെന്ന ബോധമോ കോമള സ്വഭാവമോ ബലഹീനതയോ അതോടുകൂടി അപ്രത്യക്ഷ. കാരണം പിന്നീട് ഒരിക്കലും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല ഞങ്ങൾ പെൺകുട്ടികളാണ്, കുട്ടികളാണെന്ന്. ഏത് ജോലി ഭായിമാർ ചെയ്യുന്നോ അതെല്ലാം ഞങ്ങൾക്കും ചെയ്യാൻ കഴിയും. അന്ന് മുതൽ ചെറിയ ചെറിയ കുട്ടികളായിരുന്ന ഞങ്ങൾ എല്ലാവരും ചേർന്ന് അന്നത്തെ ദിവസം മുതൽ യജ്ഞത്തിലെ എല്ലാ ജോലികളും ചെയ്യാൻ തുടങ്ങി. ബാബ ഒരിക്കലും ഞങ്ങളുടെ ഉന്മേഷം താഴെ പോകാൻ അനുവദിച്ചിരുന്നില്ല. ഞങ്ങളെല്ലാവരും ഓം മണ്ഡലിയിൽ വന്നവരാണ്, സിന്ധു മുതൽ. ലോകത്തിൻ്റെ കണക്കിൽ നോക്കിയാൽ ഓം മണ്ഡലിയിൽ ഓടി എത്തിച്ചേർന്ന 350-400 പേരും സമൂഹത്തിലെ വലിയ കുടുംബങ്ങളിൽ നിന്ന് വന്നവരായിരുന്നു. ആരും തന്നെ സാധാരണക്കാരുണ്ടായിരുന്നില്ല അതിൽ. എല്ലാവരും പ്രഭു കുടുംബങ്ങളിൽ നിന്ന് വന്നവരാ, സമ്പന്ന കുടുംബം. ഞാൻ പറയട്ടെ നിങ്ങളോട്, സമ്പത്ത് ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇത്രയും ഉണ്ടായിരുന്നു. വീട്ടിലെത്ര കുട്ടികളുണ്ടോ ഓരോ കുട്ടികൾക്ക് ഓരോരോ വേലക്കാരായിരുന്നു. ഓരോ കുട്ടികളെ നോക്കാനും ഓരോ വേലക്കാരെ വെച്ചിരുന്നു. ഞങ്ങൾക്ക് വെള്ളം നിറച്ച ഗ്ലാസ് എടുത്ത് കുടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, വേലക്കാരി വെള്ളം എടുത്ത് കുടിപ്പിക്കുമായിരുന്നു. ജീവിതത്തിൽ ഞാൻ ബാബയുടെ അടുത്ത് വരുന്നത് വരെ, ദാദി പറയണേ, ഒരിക്കൽ പോലും ഈ കൈകൊണ്ട് വെള്ളത്തിൻ്റെ ഗ്ലാസ് പോലും എടുത്തിട്ടില്ല. എല്ലാം വേലക്കാരി ചെയ്തിരുന്നു. ഇങ്ങനെ ഓരോ കുട്ടിക്കും വീട്ടിൽ എത്ര കുട്ടികളുണ്ടെങ്കിലും ഓരോരുത്തർക്കും വേറെ വേറെ വേലക്കാരൻ, ഫിക്സായിരുന്നു അതെല്ലാം. പക്ഷേ അങ്ങനെ വളർന്ന ഞങ്ങൾ യജ്ഞത്തിൽ വന്നപ്പോൾ പറയാറുണ്ടല്ലോ, ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതോടുകൂടി അത് വളരാനും പൂക്കാനും കായ്ക്കാനും തുടങ്ങും. ബാബ ഒഴിച്ചു തന്ന നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ വെള്ളം ഞങ്ങളെ കൊണ്ട് തളിരിടിയിച്ചു. ഞങ്ങൾ പൂക്കളായി, ഞങ്ങൾ പാകപ്പെട്ട പൂക്കളായി, പഴങ്ങളായി, യജ്ഞത്തിന് ഉപയോഗപ്രദമായ ആത്മാക്കളായി മാറി. ആ കോമള കൈകൾ കൊണ്ട് യജ്ഞത്തിലെ സർവ്വ ജോലികളും ചെയ്യാൻ തുടങ്ങി. ഒരാളുടെ ഉള്ളിലും പിന്നീട് സങ്കല്പം വന്നിട്ടില്ല, ഞാൻ ഇത്രയും വലിയ വീട്ടിലെ ആയിരുന്നില്ലേ, എനിക്കിതറിയില്ലല്ലോ. യജ്ഞ സേവനം ചെയ്യാൻ ആരംഭിക്കുന്നതോടുകൂടി ഇത്രയും പരിണാമം മാറ്റം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നു. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ യജ്ഞ ചരിത്രം. അത്രയും മാറ്റം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടായി. ബ്രഹ്മ ബാബയുടെ നേതൃത്വ പാഠവെന്നേ പറയാൻ പറ്റൂ. ബാബയുടെ ഭരണത്തിൻ്റെ പ്രത്യേകത അതായിരുന്നു, ബാബ ഒരു ആത്മാവിലെയും ഉന്മേഷം താഴെ പോകാൻ അനുവദിച്ചിരുന്നില്ല.
ഒരിക്കലും ബാബ ചന്ദനത്തിരി വെച്ചുകൊണ്ട് പാഠം പഠിപ്പിച്ചു. ഒരിക്കലൊരു സഹോദരൻ പിതാശ്രീയുടെ അടുത്ത് വന്ന് ഒരു പരാതി പറഞ്ഞു, ബാബ പൊതുവെ എനിക്ക് യോഗം ചെയ്യാനിരുന്നാൽ വളരെയധികം സുഖം കിട്ടും. വീട്ടിലായിക്കോട്ടെ, ബാബ വീട്ടിലായിക്കോട്ടെ, ഞാൻ നന്നായി യോഗം ചെയ്യും. പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ ജോലിക്ക് പോയാൽ, ജോലി കാര്യങ്ങളിൽ മുഴുകാൻ തുടങ്ങിയാൽ അവിടുത്തെ അന്തരീക്ഷത്തിൻ്റെ പ്രഭാവത്തിലേക്ക് വരും, അവിടെ എനിക്ക് യോഗം കിട്ടണില്ല. കാരണം അവിടെ യോഗം ചെയ്യാത്ത ആൾക്കാരാണ് കൂടുതൽ, ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ യോഗി കുട്ടി, ബാക്കി ജോലിസ്ഥലത്ത് ഒരാൾ ജ്ഞാനത്തിലില്ലാത്തവരാ, അതുകൊണ്ട് അവരുടെ എല്ലാം പ്രഭാവം എൻ്റെ മേലെ വരിക, വായുമണ്ഡലത്തിൻ്റെ സ്വാധീനം എന്നിലുണ്ടാക്കുകയാണ്. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ആത്മാവാണ്, ഞാൻ ആത്മാവാണ്, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, ഇതൊക്കെ ഞാൻ ഓർമ്മിക്കുന്നുണ്ട്, പക്ഷേ മറന്നുപോണു. ഞാൻ എങ്ങനെ ഈ സമസ്യയിൽ നിന്ന് മുക്തമാക്കും? അപ്പം ബാബ പറഞ്ഞു, അതിനെന്താ കുട്ടി, ഇതിനൊരു എളുപ്പമാർഗമുണ്ടല്ലോ. കുട്ടി നാളെ മുതൽ ഓഫീസിൽ പോകുമ്പോൾ പോക്കറ്റിലൊരു ചന്ദനത്തിരി ഇട്ടിട്ട് പോയിക്കോളൂ. ബാബായിക്ക് ആകെ വണ്ടറായി. എന്താ ബാബ ചന്ദനത്തിരി ഇട്ടിട്ട് പോവേ പോക്കറ്റിലോ, എന്തിന്? അപ്പം ബാബ പറഞ്ഞു, ഏത് സമയത്താണോ കുട്ടിക്ക് തോന്നുന്നത് ഓഫീസിലുള്ള വായുമണ്ഡലത്തിൻ്റെ പ്രഭാവം എൻ്റെ മേലെ വരുന്നു എന്ന് തോന്നുന്ന സമയം പോക്കറ്റിൽ നിന്നൊരു ചന്ദനത്തിരി എടുക്കണം, കത്തിക്കണം, കത്തിച്ച് വയ്ക്കുക. കത്തിച്ച് വയ്ക്കുമ്പോൾ എന്നിട്ട് ചിന്തിക്കുക, ഈ ചന്ദനത്തിരി ആരുണ്ടാക്കിയത്? മനുഷ്യൻ ആണല്ലോ, ആത്മാവിൻ്റെ സൃഷ്ടിയാണ് ഈ ചന്ദനത്തിരി. ഈ ചന്ദനത്തിരി എന്താ ചെയ്യണേ? അതിൻ്റെ സുഗന്ധം കൊണ്ട് അത് അറ്റ്മോസ്ഫിയറിലെ ദുർഗന്ധം ഇല്ലാണ്ടാക്കണം. ഒരു ചന്ദനത്തിരിക്ക് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനാരാണ്? രചയിതാവിൻ്റെ പുത്രൻ, മാസ്റ്റർ രചയിതാവ്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ അസ്വസ്ഥതയുടേതാണ്. അപ്പോൾ രചയിതാവിൻ്റെ പുത്രനായ എനിക്ക് ഈ ചന്ദനത്തിരിക്ക് ചെയ്ത ജോലി ചെയ്യാൻ പറ്റില്ല. എന്നിൽ നിന്ന് ആത്മീയ സുഗന്ധം വ്യാപിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. ഇത്രയും, എന്നിട്ട് ബാബ ചോദിച്ചു, ഇത്രയും മെലിഞ്ഞ കറുത്ത ഒരു ചന്ദനത്തിരിക്ക് ഇത്രയും പണിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ പുത്രനായ നിനക്കിത് പറ്റില്ല? അത് കേട്ടതോടുകൂടി ആ ഭായിക്ക് വളരെയധികം പ്രേരണയുണ്ടായി. ഇത്രയും മെലിഞ്ഞ കറുത്ത ഒരു ചന്ദനത്തിരിക്ക് ഇത്രയും ചെയ്യാൻ പറ്റണോ? അതിൻ്റെ കൂടി രചയിതാവായ എനിക്ക് എന്നിൽ എത്ര ഗുണമുണ്ട്? ഞാൻ ആത്മാവല്ലേ, സദോഗുണിയല്ലേ? സദോഗുണങ്ങളുടെ സുഗന്ധം പരത്താൻ തുടങ്ങുമ്പോൾ ജോലി ചെയ്യുന്ന ഓഫീസിലെ ദുർഗന്ധം താനേ പോയിക്കൊള്ളും. അതിൻ്റെ പ്രഭാവം എൻ്റെ മേലെ ഉണ്ടാവില്ല. അന്ന് മുതൽ ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ. ഈ സ്മൃതി ഉണ്ടാക്കിയ പ്രഭാവം, ചന്ദനത്തിരിയുടെ സുഗന്ധം മൂലം എന്നിൽ നിന്ന് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. പിന്നീട് അതേ ഓഫീസിൽ അതേ സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യുമ്പോൾ പിന്നീട് ഒരിക്കലും എനിക്ക് ആരുടെയും പ്രഭാവം എന്നെ പ്രഭാവിതമാക്കിയില്ല. ഇപ്രകാരം സ്നേഹം നിറഞ്ഞ പാഠങ്ങളിലൂടെ ബാബ വിജയിയാക്കി മാറ്റി. കഴിഞ്ഞു. ഇത്ര ഉണ്ടായിരുന്നല്ലോ ദാദിയുടെ പോയിന്റ്. അതിൽ ലാസ്റ്റിൽ ബാബയുടെ ഒരു മുരളി പോയിന്റിലോട് കൂടിയിട്ടാണ് അവസാനിപ്പിക്കണം. ശിവഭഗവാന് വാച്ച്, മീഠി പച്ചിയേ ജിൻക ബുദ്ധിയോഗേക്ക് ബാബ്കെ സാത്തേ, മധുരമായ മക്കളെ, ആരുടെ ബുദ്ധിയോഗ ഒരു ബാബയുടെ ഒപ്പമുണ്ടോ?
പവിത്രരാരാണോ അവർക്ക് ജ്ഞാന രത്നങ്ങളുടെ ധാരണ നല്ലതുപോലെ ഉണ്ടാവും. ഈശ്വരീയ ജ്ഞാനത്തിന് ശുദ്ധമായ പാത്രം വേണം. ഉൾട്ടെ സുലട്ടെ സങ്കല ഭീപന്ധു ജയന ചെയ്യെ തലകീഴായ വിചാരങ്ങളെ അവസാനിക്കണം. ബാബ്കെ സാധി യോഗ് ലഗാത്തെ ലഗാത്തെ ബാബയോടൊപ്പം യോഗം വെച്ച് വെച്ച് ഭർത്തൻ സോനാ ബനെ തപ് ഗ്യാൻഡത്തൻ ടഹർസക്കെ ബാബയുമായി യോഗം വെച്ച് വെച്ച് പാത്രം സ്വർണ്ണ സമാനാക്കും. അപ്പോഴേ ആ സ്വർണ്ണ പാത്രത്തിൽ ജ്ഞാനരത്നങ്ങൾ നിലനിൽക്കുകയുള്ളു. ച ഓം ശാന്തി. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എങ്ങനെ ഉറങ്ങും? ദാദിയുടെ മധുര അനുഭവങ്ങൾ സ്മരിച്ചുകൊണ്ട് ബാബയോട് സംസാരിച്ച് ബാബയുടെ മടിയിൽ, ബാബയുടെ ശക്തികളുടെ കുടക്കീഴിൽ, ബാബയുടെ ശക്തിയുടെ കവചം സ്വയത്തിനും ഭവനത്തിലും ചുറ്റുപാടുള്ള പ്രദേശത്തേക്കും മനസ്സാ കവചം ഉണ്ടാക്കിയിട്ട് കിടക്കാം. ഓം ശാന്തി. भटक रहे थे अंधकार में पापों से भरपूर थे भटक रहे थे अंधकार में पापों से भरपूर थे बुझी हुई थी ज्योति ज्ञान की जीवन से अति दूर थे हुई थी ज्योति ज्ञान की जीवन से अति दूर थे आया ज्योति सागर ज्योति जगाने के लिए कलयुग वाली दुनिया स्वर्ग बनाने के लिए आया ज्योति सागर ज्योति जगाने के वाली दुनिया स्वर्ग बनाने के वो शिव ईश्वर नहीं एक का सबका सच्चा बाप है वो शिव ईश्वर नहीं एक का सबका सच्चा बाप है अपना अपनी रचना का वो भेद बताता है अपना अपनी रचना का वो भेद बताता आप है अब आया सबको संदेश बताने के लिए कलयुग वाली दुनिया स्वर्ग बनाने के अब आया सबको संदेश बताने के लिए कलयुग वाली दुनिया स्वर्ग बनाने के आया है शिव ईश्वर राम दिखाने के लिए कलयुग वाली दुनिया स्वर्ग बनाने के कलयुग वाली दुनिया स्वर्ग बनाने के